ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തി. പണിമുടക്കിയ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനം നടത്തി. ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തി. പണിമുടക്കിന് നഴ്സുമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഫാർമസി സംഘടനകളുടെയും പിന്തുണയും ലഭിച്ചു. ഇതോടെ മെഡിക്കൽ സേവനങ്ങൾ പലയിടത്തും തടസ്സപ്പെടുകയും ചെയ്തു. അതേസമയം അത്യാഹിതങ്ങൾക്കും അടിയന്തര ചികിത്സയ്ക്കുമായി പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. പണിമുടക്കിയ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനം നടത്തി. അപചാരിതമായി ഉണ്ടാകുന്ന ചില കാരണങ്ങൾ ചില പ്രശ്നങ്ങളാണ്. അതായത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രോഗം ഒരാളിൽ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല മറ്റൊരു രോഗിയിൽ പ്രകടിപ്പിക്കപ്പെടുക. ആ രീതിയിലുള്ള വ്യത്യസ്തമായ സമീപനങ്ങൾ ഓരോ രോഗിക്കും ആവശ്യമാകുന്നുണ്ട്. ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ ഭാഗമായി ചില അവചാരിതമായ ചില സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവയെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതും അവയെ ഏറ്റവും നേരത്തെ തിരിച്ചറിയുന്നതിലൂടെ രോഗവിമുക്തി നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. എങ്കിലും പിഴവുകൾ സംഭവിക്കാം. ഈ പിഴവുകൾ സംഭവിക്കുമ്പോൾ ഈ പിഴവ് പിഴവാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിവിടെ നിയമവ്യവസ്ഥയും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതും ആ വ്യവസ്ഥ തൻ്റെ പൊതുജനങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളോ കയ്യിലെടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടനയായ ആംസ്റ്റ പ്രസിഡന്റ് ഡോക്ടർ കെ രമേശൻ, ഡോക്ടർമാരായ ലൈല എസ്, രാജീവ്, അഷീൽ മോഹൻ ദാസ്, അരുൺ, അമിൻ ഷാനിദ്, അനൂപ് ജെ മറ്റം, സുബൈർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.